നമസ്കാരം. മലയാളത്തിന് ഒരു പുതിയ വാക്കുകൂടെ കിട്ടിയായിരുന്നല്ലോ, കൃസംഗി എന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലുകളിൽ, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയകളിലെ ഓൺലൈൻ ചാനലുകളിലൊക്കെ ഈ കൃസംഗി എന്നത് ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. അതേപോലെ തന്നെ കൃസംഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു എന്നതിനെപ്പറ്റി നിരവധി ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇന്നും കൂടി ഒരു പുതിയ കൃസംഗിയെ കിട്ടിയിരിക്കുന്നു. അത് ഒരു സാധാരണ ക്രിസ്ത്യാനിയൊന്നുമല്ല, പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടാണ് ആ വ്യക്തി. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കുർബാന മധ്യേ അദ്ദേഹം വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആയുധം പ്രയോഗിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ മയക്കുമരുന്ന് ജിഹാദ്, അതായത് നാർക്കോട്ടിക് ജിഹാദും കൂടെ നടത്തുന്നു എന്നാണ് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും പക്ഷേ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇല്ല എന്ന് തന്നെയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ചില പുരോഹിതന്മാർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു ലവ് ജിഹാദിന് ശേഷം ഈ നാർക്കോട്ടിക് ജിഹാദ് കൂടെ ഉണ്ടെന്ന്. ആയുധം പ്രയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് കൊടുത്ത് കത്തോലിക്ക യുവാക്കളെ വഴിതെറ്റിക്കുകയും അതുവഴി കുടുംബവും സമൂഹത്തിനെയൊക്കെ അന്ധചിത്രം വരുത്തുകയൊക്കെയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഒക്കെയാണ് ഈ ബിഷപ്പ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. അറബി ഭാഷയിലെ ജുഹദ് എന്ന മൂലധാതുവിൽ നിന്നാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. പരിശ്രമിക്കുക, കഷ്ടപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. ജിഹാദിനാകട്ടെ കഠിനമായി പരിശ്രമിക്കുക, കഷ്ടപ്പെടുക എന്ന അർത്ഥങ്ങളും. കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന തീവ്ര പരിശ്രമത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. എട്ട് നോമ്പിൻ്റെ ചരിത്രം തന്നെയും പെൺമക്കളുടെ ചാരിത്രവും ശുദ്ധിയും കാത്തുസൂക്ഷിക്കുവാൻ മാതാപിതാക്കൾ ഏറ്റെടുത്ത ത്യാഗത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമാണല്ലോ. ഈ വസ്തുത മേൽ പ്രസ്താവിച്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരിക്കൽ പറഞ്ഞു, കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെൻ്ററുകൾ ആകുന്നു, തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന്. വേറെ ആരുമല്ല, അതിൻ്റെ മുഴുവൻ ചുമതല നോക്കേണ്ട തലപ്പത്തുള്ള ആര് പറഞ്ഞ കാര്യമാണ്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. നമുക്കതറിവുള്ളതാണ്, വർഗീയതയും വിദ്വേഷവും വെറുപ്പും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദി തീവ്രവാദികൾ ലോകമെമ്പാടും ഉണ്ട്, ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. അതിൻ്റെ കാര്യമാണല്ലോ ഞാൻ മുകളിൽ പറഞ്ഞത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആയുധമെടുത്ത് മറ്റ് മതസ്ഥരെ നശിപ്പിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദികൾ ആരും എളുപ്പത്തിൽ തിരിച്ചറിയാത്ത മറ്റ് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജിഹാദികളുടെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളല്ലാത്തവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ്. ലക്ഷ്യം മതവ്യാപനവും മുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം രണ്ട് മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. ദുരുപയോഗിക്കുക, മതം മാറ്റുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, വിശ്വാസ ത്യാഗം ചെയ്യിക്കുക, സാമ്പത്തിക നേട്ടമുണ്ടാക്കുക മുതലായ ലക്ഷ്യങ്ങൾ നേടാനാണ് മറ്റ് മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ചോ മറ്റു മാർഗങ്ങളിലൂടെയോ ജിഹാദികൾ വശത്താക്കുന്നത്. മാതാപിതാക്കളുടെയോ മറ്റ് കുടുംബാംഗങ്ങളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നടത്തപ്പെടുന്ന പ്രണയ വിവാഹങ്ങളുടെ എണ്ണവും തട്ടിക്കൊണ്ടുപോകലും വിവാഹം കഴിച്ച് കുറേ കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന സംഭവങ്ങളും കൂടുതലായി അടുത്ത നാടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്ന്
മതപരിവർത്തനം നടത്തപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽപ്പെട്ട ഫാത്തിമ ഹിന്ദു വിശ്വാസിയായിരുന്ന നിമിഷ ആയിരുന്നു അവള്. ആയിഷ ക്രിസ്ത്യാനിയായിരുന്ന സോണിയ സെബാസ്റ്റ്യനായിരുന്നു തുടങ്ങിയവർ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടുത്തെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അദ്ദേഹം വിരമിക്കുന്നതിന് തൊട്ടു മുമ്പേ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയുണ്ടായി ഇവിടെ ഈ സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണ്ടെന്ന്. അതിനെ പക്ഷേ ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു സംഗതിയില്ല. പക്ഷേ കേൾക്കേണ്ടവർ ആ വാക്കുകൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കേട്ടു എന്നാണ് ഈ പുരോഹിതൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം വളരെ വ്യക്തമായി തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇസ്ലാം എന്ന വാക്ക് എടുത്തുപയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ കൂട്ടരാണ് ഇതിനു വേണ്ടി നടക്കുന്നത് എങ്കിലും ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഇസ്ലാമാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചെറിയ കൂട്ടം ജിഹാദി ആളുകൾ ഇത്തരം പ്രവൃത്തിയായിട്ട് പോകുന്നു എന്ന് എടുത്തു പറഞ്ഞു. അതാണ് ആ മാറ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. മുമ്പ് ഇതേപോലുള്ള പുരോഹിതരൊന്നും ഇതേപോലെ പേരെടുത്ത് പറയുകയുണ്ടായിട്ടില്ല. പക്ഷേ ഇത് ബിഷപ്പാണ്, ഒരു സാധാരണ പുരോഹിതം പോലുമല്ല എന്നോർക്കണം, ബിഷപ്പാണ്, പാലാ ബിഷപ്പാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു ഇസ്ലാമിൻ്റെ പേര്. ഒപ്പം തന്നെ ആ മതവിഭാഗം ഈ യഥാർത്ഥത്തിൽ തങ്ങൾ നേരിടാൻ പോകുന്ന ഭീഷണികൾ അല്ലെങ്കിൽ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഭീഷണികൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും മനസ്സിലാവാൻ. അതേപോലെ തന്നെ തൻ്റെ സമൂഹം അല്ലെങ്കിൽ തൻ്റെ സഭയും അതിൻ്റെ അനുയായികളുമൊക്കെ എന്താണ് ഈ കാലത്തും വരും കാലത്തുമൊക്കെ നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു പ്രസംഗമായിട്ടേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.